സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ അഗുംബയിൽ നിന്ന് ശൃംഗേരി പോവുകയാണ്. ശൃംഗേരിയിൽ ശ്രീ ശങ്കരാചാര്യ നിർമ്മിച്ചിട്ടുള്ള ഇന്ത്യയിലെ 4 ക്ഷേത്രങ്ങളിൽ ആദ്യത്തെ ക്ഷേത്രം ശൃംഗേരിയിലാണ് അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശൃംഗേരിയിലെ ആ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ശൃംഗേരിയിൽ കാണാം. ശൃംഗേരിയിലേക്കുള്ള വഴിയിലാണ് നമ്മൾ ഉള്ളത്. ഇപ്പോൾ നല്ല കാട്ടുപാത, നല്ല രസമുള്ള കാട്ടുപാതയിലൂടെ ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശാരദാംബ ടെമ്പിൾ, അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമുള്ള വഴിയാണ് കേട്ടോ. രണ്ട് സൈഡിലും നല്ല പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള, ടാർ ചെയ്തിട്ടുള്ള റോഡ്, നിറയെ അരുവികൾ, സൈഡിലൂടെയൊക്കെ നിറയെ അരുവികളൊക്കെ ഒഴുകി പോകുന്ന നല്ല രസമുള്ള, ഈ മഴൻ്റെ സമയത്തായതുകൊണ്ടാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്നത്. ഇവിടെ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ അഗുംബെ എന്ന് പറയുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഇവിടുത്തെ സീസൺ. നമ്മൾ അഗുംബയിൽ നിന്ന് ശൃംഗേരിയിലേക്ക് പോകുന്ന വഴിയിൽ കണ്ടിട്ടുള്ളൊരു സാധനമാണ്, റോഡ് സൈഡിൽ ഇവരുടെ എന്തെങ്കിലും ഉത്സവമോ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുന്നള്ളത്ത് അതുപോലെയുള്ള എന്തെങ്കിലും സംഭവവുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു സംഗതി ആവാനാണ് സാധ്യത. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ. മരത്തിലാണ്, മരത്തിലാണ് കണ്ടോ, ഇത് മരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ദേവരിക്ക് ഹർക്ക മാടി ഇതിന് കുറി കോളി ഗടിന്ന ഗടി ദാഴ്സ്ഥാ ഉത്സവ 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 ബലി കൊടുക്കുന്ന കാര്യമാണ്. ഗാട്ടി കേളക്ക് പോകും. എന്താ മനസ്സിലായത്? എന്തോ ഒരു പൂജന്റെ ഭാഗമായിട്ട് എന്തോ ആണെന്നാണ് മൂപ്പര് പറഞ്ഞത്. കന്നഡയിലാണ് പറഞ്ഞത്, ഒന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ എല്ലാം മനസ്സിലായ പോലെയാണ് മറ്റാൾ പെരുമാറുന്നത്. കർണാടക സംസ്ഥാനത്തിലെ ചിക്കമംഗ്ലൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശൃംഗേരി ശാരദാംബ ക്ഷേത്രം, തുംഗഭദ്ര നദീതീരത്ത്, തുംഗാനദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം പ്രസിദ്ധമായിട്ടുള്ള ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ്. ഓരോ വർഷവും എത്രയോ ആളുകൾ രാജ്യത്തിൻ്റെ നാനാ ദിക്കുകളിൽ നിന്നും ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇവിടെ വന്ന് പൂജിക്കാറുണ്ട്. ഈ അമ്പലത്തിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ ആദ്യം നമ്മളിവിടെ ഒക്കെ ഒന്ന് ഇങ്ങനെ ചുറ്റിക്കാണാം. ഇവിടെ ഒരു തൂക്കുപാലുണ്ട്, അവിടെ ഒക്കെ ഒന്ന് കയറി നോക്കിയിട്ട് വരിക. നമ്മൾ ശൃംഗേരിയുടെ ചാര ഏതാ തുംഗാനദി അങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. തുംഗാനദിയുടെ തീരത്താണ് ശ്രീ ശങ്കരാചാര്യ ഈ മഠം നിർമ്മിച്ചത്. ഇന്ത്യയിൽ ആകെ 4 മഠങ്ങളാണ് അദ്ദേഹം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് നിർമ്മിച്ചിരുന്നത്. അതിൽ ഒന്ന് ഇതാ നമ്മുടെ കർണാടകയിലെ ഇവിടെ ശൃംഗേരിയിലാണ് നിർമ്മിച്ചത്. ഇതിൻ്റെ നിർമ്മിതി എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും കേട്ടോ. ഇതാ കണ്ടോളോ, വാവ്. ഇതിൻ്റെ കൊത്തുപണികളും ഇതിൻ്റെ ശില്പങ്ങളൊക്കെ നോക്കൂ നിങ്ങൾ, ബ്യൂട്ടിഫുൾ ആണല്ലേ. ഭയങ്കരമായിട്ട് കൊത്തുപണികളാൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ഗോപുരം തന്നെയാണ്. ഇവിടെ വരുന്ന ആളുകൾക്ക് ദർശനം കൊടുക്കാനും മറ്റുമൊക്കെ ആയിട്ട് 2 ആനകൾ ഉണ്ട് ഇവിടെ. വാങ്ങി ഇങ്ങനെ കുടിച്ചോണ്ടത്. ഇതിൻ്റെ ഒരു നെറ്റിപ്പൊട്ട് എന്താ ഭംഗിയല്ല കാണാൻ. വാവ്, ഉൾവശത്തേക്ക് നമുക്ക് ക്യാമറക്ക് പ്രവേശനമില്ല, അതുകൊണ്ട് നമ്മൾ കയറുന്നില്ല. ഇവിടെ സ്ട്രിക്റ്റഡായിട്ട് പ്രൊഹിബിറ്റഡ് ആണ്, ഇതിനുള്ളിൽ കയറാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല. ശ്രീ ശങ്കരാചാര്യ ഇവിടെ ഈ തുംഗാനദിയുടെ തീരത്ത് ഇങ്ങനെ ഒരു ക്ഷേത്രം പണിയാനുള്ള ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു ഐതിഹ്യം, ഒരു സ്റ്റോറി ഇതിൻ്റെ പിന്നാലെ ഉണ്ട്. അദ്ദേഹം കേരളത്തിൽ നിന്ന് തൻ്റെ യാത്ര ആരംഭിച്ചപ്പോൾ ഇവിടെ എത്തുകയും ഈ തുംഗാനദിയുടെ തീരത്തെത്തുകയും ഇവിടെ ഗർഭിണിയായ ഒരു തവളയെ ചൂടുള്ള സൂര്യനിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പാമ്പ് കുടയായിട്ട്, ആ പാമ്പിൻ്റെ ഒരു മൂർഖം പാമ്പ് അതിൻ്റെ പത്ത് വിടർത്തിയിട്ട് ഇങ്ങനെ ഒരു കുടയായിട്ട് നിൽക്കുന്നത് കണ്ടു. ഈ സംഭവത്തിൻ്റെ സ്മരണക്കായിട്ടാണ് ഇവിടെ ഈ തുംഗാനദിയുടെ തീരത്ത്
ശ്രീ ശങ്കരാചാര്യ ക്ഷേത്രം പണിതത്. തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം ഈ ശൃംഗേരിയിലെ തുംഗാ നദിയുടെ തീരത്ത് തന്നെയാണെന്ന് ശങ്കരാചാര്യ മനസ്സിലാക്കുകയും അങ്ങനെയാണ് ഇവിടെ ഒരു മഠം സ്ഥാപിക്കുന്നത്. ശങ്കരാചാര്യ ഈ മഠം സ്ഥാപിച്ചിട്ട് ഇവിടെ തന്നെ കാലാകാലം തപസ്സിരുന്ന് കഴിച്ചുകൂടാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. അദ്ദേഹം തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി യാത്ര ചെയ്തയാളായിരുന്നു. അദ്ദേഹം ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ വ്യത്യസ്ത ഇടങ്ങളിലേക്ക് അദ്ദേഹം യാത്ര തുടർന്നു. അങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ ചുമതല തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശിഷ്യനെ ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും യാത്ര തുടർന്നു. ശാരദാമഠമാണ് ശൃംഗേരിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നു. പിന്നീട് അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള ചെറിയ ചെറിയ ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ പ്രതിഷ്ഠകളും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. 8-ാം നൂറ്റാണ്ടിൽ ശ്രീ ആദി ശങ്കരാചാര്യൻ സ്ഥാപിച്ച ക്ഷേത്രമാണ് ശൃംഗേരിയിലെ ശാരദാംബ ക്ഷേത്രം. പിന്നീട് 14-ാം നൂറ്റാണ്ടിൽ വിജയനഗര ഭരണാധികാരികൾ ഈ ക്ഷേത്രം ഒന്ന് നവീകരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ശങ്കരാചാര്യ നിർമ്മിച്ച ക്ഷേത്രം. അതിനുള്ളിൽ നമുക്ക് കയറാം, പക്ഷേ വീഡിയോഗ്രാഫിയോ മറ്റു ഫോട്ടോഗ്രാഫിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിനുള്ളിലുള്ള സംഭവങ്ങൾ കാണേണ്ടത് തന്നെയാണ്. കരിങ്കല്ലിൽ വ്യത്യസ്ത തരത്തിലുള്ള കൊത്തുപണികൾ എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. സച്ചിദാനന്ദ വിലാസ, ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഇവരുടെ ഗുരുക്കൾ നിൽക്കുന്ന സ്ഥലങ്ങൾ, അതുപോലെ തന്നെ ശിഷ്യന്മാരുടെ ഹോസ്റ്റല്, അങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് ഉള്ളത്. ഗുരുനിവാസ്, ഇതാണ് ഇവിടുത്തെ ഗുരുനിവാസ്. ഗുരുനിവാസ് ഭയങ്കര നിർമ്മിതിയാണ്. എല്ലാത്തിലും ഭയങ്കര നല്ല ഒരു ക്യൂട്ട്നെസ് നമുക്ക് ഫീൽ ചെയ്യും എല്ലാം ഇതിൻ്റെ എല്ലാ നിർമ്മിതിയിലും. ഇവിടെ സെക്യൂരിറ്റി സിസ്റ്റങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇതിനുള്ളിലേക്ക് നമ്മളെ കയറ്റി വിടുക കേട്ടോ. നമ്മളെ കൈയൊന്ന് ജസ്റ്റ് ഒന്ന് അടുപ്പിച്ച് നോക്കുക, എന്നിട്ട് നമ്മുടെ കൈ സ്കാൻ ചെയ്തിട്ടാണ് ഇതിലേക്ക് കയറിപ്പോവുക. ഓക്കെ, എന്നിട്ട് ഇതാണ് ഇവിടുത്തെ ഗുരുനിവാസ്. ഗുരുനിവാസ് ആണ് ഇട്ടത്. മൂന്നാമത്തെ ക്ഷേത്രത്തിൽ നമ്മൾ കയറി. അതിനുള്ളിലേക്ക് നമുക്ക് ക്യാമറ ഒന്നും കയറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ സുഹൃത്ത് അതിനുള്ളിൽ കയറി, ഷർട്ട് കോരിയിട്ട് കയറി. അപ്പോൾ എന്തൊക്കെ തോന്നി അതിനുള്ളിൽ കയറിയിട്ട്? അതിനുള്ളിൽ ഇങ്ങനെ വേദമന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ടുള്ള ഒരു പിന്നെ പ്രാർത്ഥന ഒക്കെ നടക്കുന്നുണ്ട്. അതിനുള്ളിലേക്ക് കയറണമെങ്കിൽ ഡ്രസ്സ് അഴിക്കണം. അത് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ കുപ്പ, മേൽക്കുപ്പായ അഴിച്ചവർ ആണുങ്ങൾക്ക് മാത്രമേ അതിനുള്ളിൽ കയറാൻ പറ്റുള്ളൂ. അവിടെ ധ്യാനത്തിലിരിക്കുന്ന കുറേ സന്യാസിമാരെ കണ്ടു. നല്ല രസകരമായ ഒരു പോസിറ്റീവ് വൈബാണ് അതിനുള്ളിൽ കിട്ടിയത്. അതിങ്ങനത്തെ ഉള്ള എല്ലാ തീർത്ഥാടന സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്ന കാര്യമാണ്, ഒരു അതുവരെ ഉണ്ടായിരുന്ന സംഗതിയായിട്ട് പോയിട്ട് ഒരു ശാന്തത കണ്ട് അനുഭവപ്പെടും. ഇവിടെ വന്നപ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഈ ശ്രീ ശങ്കരാചാര്യയുടെ ഈ ഒരു ടെമ്പിളിൽ, മൂന്ന് ടെമ്പിൾ കണ്ടപ്പോഴും അവിടെയൊക്കെ നല്ല ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഉള്ളത്. ഒരു ഒച്ചപ്പാടോ ബഹളോ ഒന്നുമില്ല. എല്ലാവരും പരസ്പരം ബഹുമാനിക്കുന്നവരായിട്ട് മാറുകയാണ്. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക. ഇതിൻ്റെ ഒരു സംഗതി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ തന്നെയാണ്. ശത്രുക്കൾ വരെ ഇവിടെ എന്താണ് ഒത്തൊരുമിച്ച് മിത്രങ്ങളായി മാറുന്ന ഒരു ഇടമാണ് ശ്രീ ശങ്കരാചാര്യയുടെ ഈ ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രീ ശങ്കരാചാര്യ നിർമ്മിച്ചിട്ടുള്ള ശൃംഗേരിയിലെ ആ ക്ഷേത്രം കണ്ടു. അതിൻ്റെ കാഴ്ചകളും അതിൻ്റെ പരിസര അതിൻ്റെ ചരിത്രങ്ങളും അതിൻ്റെ പൗരാണിക കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു, നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടെ ഭയങ്കരമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഇതുമായി ബന്ധപ്പെട്ട് താല്പര്യമുള്ള ആളുകൾക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇവിടെ നിന്ന് കിട്ടാനുണ്ട്. ചരിത്രം അതുപോലെ തന്നെ എല്ലാ വിവരങ്ങളും നമുക്ക് ഒറ്റ ഫ്രെയിമിൽ ഇവിടെ നിന്ന് ശേഖരിച്ച് കൊണ്ടുപോകാവുന്നതാണ്. ഏതായിരുന്നാലും നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ അഗുംബയിൽ നിന്ന് ശൃംഗേരിയിലേക്ക് വന്നു, ഇനി ശൃംഗേരിയിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് അടുത്തൊരു കിടിലൻ വീഡിയോ വേണ്ടത് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ വാങ്ങുന്നു. ബൈ.